സാർ നമസ്കാരം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് December 30 ഇന്ന് നമ്മുടെ ഭാഷാപിതാവ് മലയാളം, മലയാള ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണദിനമാണ്. ഈ സ്മരണദിനത്തിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം കൂടിയുണ്ട്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അദ്ദേഹം ജനിച്ച നാട്ടിൽ ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇതേപോലൊരു സംഭവം മഹാത്മാഗാന്ധിയുടെ ആ അത് തന്നെ ഞാൻ ഇപ്പം ചെയ്തി ചോദിക്കും, ഇതിനുള്ള കാരണം എന്താണ്? ഇത് നമ്മുടെ ഈ മതനിരപേക്ഷത ആണോ അതിന് കാരണം, അതോ മതേതരമാണോ അതോ വർഗീയതയാണോ? ഇസ്ലാമിലെ പ്രതിമ നിഷിദ്ധമാണ്. മനുഷ്യന്റെ പ്രതിമ നിർമ്മിച്ചുകൂടാ. അതുകൊണ്ടാണ് മുഹമ്മദിന്റെ ചിത്രം പോലും വരയ്ക്കാൻ അവർ സമ്മതിക്കാത്തത്. അവർ വരയ്ക്കില്ല എന്ന് മാത്രമല്ല, മറ്റാരെങ്കിലും വരച്ചാൽ വരച്ച ആളിനെ കൊന്നുകളയുകയും ചെയ്യും. അതാണ് പ്രമാണം. അപ്പൊ ആ പ്രമാണം അനുസരിച്ച് ഒരുപാട് പ്രതിമകൾ അവർ തകർക്കണം. അതിനുള്ള ശക്തി അവർ ആർജിച്ചിട്ടില്ല. പക്ഷെ ശക്തി ഉള്ള സ്ഥലത്ത് അവര് പ്രതിമ വയ്ക്കൽ തടയും. അത് അവരുടെ തന്നെ ആളാണെങ്കിൽ പോലും തടയും. മലപ്പുറത്ത് നിങ്ങൾ വേണമെങ്കിൽ CH Mohammed ഒരു പ്രതിമ വയ്ക്കാൻ ശ്രമിക്കുക, അവര് തടയും. അതാണ് കാരണം. CH Mohammed ആളൊക്കെ കൊള്ളാം, പക്ഷെ പ്രതിമ പറ്റില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് CH Mohammed പ്രതിമ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരുമൊന്നും വേണ്ടതില്ല. അവിടെയും മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇത് തടയാനുള്ള ശക്തിയില്ല. തിരുവനന്തപുരത്തോ കോട്ടയത്തോ ഒന്നും ശക്തിയില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്ത് മുസ്ലിങ്ങളുടെ തന്നെ പ്രതിമകളുണ്ട്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ ഷെഹനായി വിദ്വാന്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പോ വരുന്നില്ല, ഉത്തർപ്രദേശുകാരനായിരുന്നു. ഇവരുടെയൊക്കെ പ്രതിമകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. പക്ഷെ ഇൻ പ്രിൻസിപ്പിൾ ഇസ്ലാം പ്രതിമകൾക്ക് എതിരാണ്. ചിത്രങ്ങൾക്ക് പോലും എതിരായിരുന്നു ഒരു കാലത്ത്. ഫോട്ടോ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളെ കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പുറകിലായി പോയത്. 1949 വരെ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ സെക്യുലർ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അത് വേണ്ട എന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് മുസ്ലിങ്ങൾ പോകാനേ പാടില്ല, കാരണം അത് ഭരണഘടന അനുസരിച്ച് നിർവഹിക്കേണ്ട ഡ്യൂട്ടികളാണ്. നമുക്ക് അല്ലാഹു പറഞ്ഞത് നിർവഹിക്കാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും ഗ്രന്ഥം നമ്മൾ പിന്തുടരാൻ പാടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആ പ്രദേശത്ത് പോകാതിരിക്കുക. അതേസമയം ഒരു ഓഫീസിൽ സാധാരണ പ്യൂണോ ക്ലാർക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, കാരണം അവിടെ ഭരണഘടനയോ സംഗതിയോ ഒന്നും വരുന്നില്ല. ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു ജില്ലാ കളക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധനം നിങ്ങൾ ഭരണഘടനാപരമായ ഒരു പദവിയുടെ തൊട്ടടുത്ത് എത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസവും നിരോധനവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രബോധനം വാരി ഈടലക്കങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ട്. അങ്ങനെ എഡ്യൂക്കേഷനലി അവർക്ക് വലിയ തിരിച്ചടിയായി. പിന്നീട് അതിന്ന് അവര് മാറി. ഈ പ്രതിമയുടെ കാര്യത്തിലും ഇതുപോലത്തെ കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാം എണ്ണത്തിൽ കൂടുതലുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് തീവ്രവാദികളെ അസർക്കി. അതാണ് തിരൂര് സംഭവിച്ചതും കോട്ടയ്ക്കൽ OV Vijayന്റെ പ്രതിമ തകർത്തത്. പിന്നെ ഇതിന് കമ്മ്യൂണിസ്റ്റുകാരെ മോശമൊന്നുമല്ല കേട്ടോ. കാലടി ശ്രീശങ്കര സർവകലാശാല മുൻവശത്ത് ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ വയ്ക്കാൻ പോയി. അത് തടഞ്ഞത് SFI ക്കാരാ. അവരും മോശമൊന്നുമല്ല, കാരണം SFI നല്ലൊരു ശതമാനം പോപ്പുലർ ഫ്രണ്ട്കാര് ക്യാമ്പസ് ഫ്രണ്ട്കാര് കടന്നുകൂടിയിട്ടുണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. ചോദിച്ചാൽ പേര് ദോഷം വരുന്നത് SFI ആണ്, പക്ഷേ പ്രവൃത്തി ഇവരുടെയാണ്. ഒടുവിൽ അത് 1.5 വർഷം അതുപോലെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാതെ പിന്നെ ആരൊക്കെയോ ഇടപെട്ടിട്ട് അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു. പിന്നെ അങ്ങനെയാണ് ശങ്കരാചാര്യരുടെ ഗതി കാലടി. അപ്പോ തിരൂര് തുഞ്ചത്ത് എഴുത്തച്ഛനും പറ്റില്ല, കാലടിയിൽ ശങ്കരാചാര്യ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഈ പ്രമാണത്തിന്റെ ബേസിസിലാണ്. എന്നാൽ ചില സ്ഥലത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നില്ലേ, നമ്മൾ ഈ പറയുന്ന പോലെ അൽ തക്കിയ, കാരണം നമ്മുടെ ശക്തിയില്ല, അപ്പൊ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നത്. ഇത് തന്നെയാണ് ലക്ഷദ്വീപിലെ സംഭവിച്ചത്. ലക്ഷദ്വീപിലെ പ്രതിമ 2010 ആണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അത് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടെ ഇറക്കിയെങ്കിലും സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള
മെസ്സേജുമായിട്ട് ആ പ്രതിമ തിരിച്ചു വച്ചിരിക്കുന്നു. വീണ്ടും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഇത് തിരിച്ചയച്ചു, സ്ഥാപിച്ചേ പറ്റൂ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ഇറങ്ങിയതിന് ശേഷം ഈ പ്രതിമ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനാണ് അന്ന് ഞാൻ ബഹളമൊക്കെ വെച്ചത്, ലക്ഷദ്വീപ് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ. ഏതായാലും ഞാനതും കൊണ്ട് നടന്നിട്ട് ഞങ്ങളൊരു നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിന് മുമ്പിലാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് നാല് പേരെ പ്രസംഗിച്ചു, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചു, മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു, 20 പേർക്ക് വരെ കൂടാം എന്ന്. പക്ഷെ ഞങ്ങൾ 4 പേര്, ഞങ്ങളെ കേൾക്കാൻ 3 പേര്, ഒരു 10-25 പോലീസുകാർ, മീഡിയ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ പേരിൽ 1000 രൂപ പിഴയിട്ടു. എന്താ, ഞാൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് 1000 രൂപ അത് കുറച്ച് തരും, അതൊരു പ്രത്യേക ദിവസമുണ്ട് അതിന്, ഒരാഴ്ച ഒരു വൈക്ക് ഇതുപോലത്തെ പിഴകളൊക്കെ നിങ്ങൾക്ക് സമയത്ത് തന്നെ അടച്ച് ചിലപ്പോൾ ഡിസ്കൗണ്ടൊക്കെ തരും അത് വാങ്ങിച്ച്. ഞാനത് അവിടെ കോടതിയിൽ വിളിച്ച് പറഞ്ഞു, ഒരു ക്ലാർക്കിനോട് പറഞ്ഞോട് പോയിട്ട് എത്രയാന്ന് വെച്ചാൽ കാശ് അടയ്ക്ക്, ഏട്ടനോട് പറഞ്ഞാൽ മതി, ഞാൻ കാണുമ്പോൾ തരാം. അപ്പം അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ പൈസ അടച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, പിന്നെ നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സാധനം ഞാൻ അത് ട്വീറ്റ് ചെയ്തു, ഇദ്ദേഹത്തെ നമ്മളുടെ പട്ടേലിനെ, പ്രഫുൽ പട്ടേലിനെ ടാഗ് ചെയ്ത് തന്നെ ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഹൈക്കോടതിയിൽ എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിനെ വിളിച്ചു. അപ്പോൾ അയാൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു, മോഹൻദാസ് വക്കീലാണ്, കൊച്ചിയിലുള്ള ആളാണ്, കുഴപ്പക്കാരനൊന്നുമല്ല, അങ്ങനെ സത്യമായി പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയൊക്കെ അങ്ങേരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളേതായാലും വിവരം പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാനായിട്ടത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പക്ഷെ അന്ന് ഇവർ പ്രതിമ സ്ഥാപിക്കുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. പക്ഷേ പ്രഫുൽ പട്ടേല് അത്ഭുതകരമായിട്ട് ഈ പ്രതിമ സ്ഥാപിക്കാനുള്ള സ്ഥലം റെഡിയാക്കി, അവിടെ പാരപ്പറ്റൊക്കെ കെട്ടി, പ്രതിമയ്ക്കുള്ള ഫൗണ്ടേഷനും ഒക്കെ ആക്കിയിട്ട് ഓരോറ്റ അനൗൺസ്മെൻ്റ് അങ്ങ് നടത്തി. രാജ്നാഥ് സിംഗ് വരുന്നുണ്ട്, പ്രതിമ അനാച്ഛാദനം രാജ്നാഥ് സിംഗ് ചെയ്യും, അതിൻ്റെ കൂടെ കൾച്ചറൽ ആക്ടിവിറ്റി അത് ഇതൊക്കെ ആയിട്ട് 3 ദിവസത്തെ പ്രോഗ്രാമും മറ്റും നടത്തി ഗാന്ധിജയന്തിയോട് അനുബന്ധിച്ച്. അതാണ് ലക്ഷദ്വീപിൽ സംഭവിച്ചത്. അവിടെയും ഈ പറയുന്ന പോലെ റാഡിക്കൽ ഇസ്ലാം ഉണ്ടായിട്ടില്ല, ഉണ്ടായി വരുന്നുണ്ട്. ഒന്ന് വിട്ടുകൊടുക്കും, ഒന്ന് കീഴടങ്ങി കൊടുക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ തലയിൽ കയറും. പൊടപുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറകോട്ട് വലിയും. കാരണം ലക്ഷദ്വീപ് മാത്രമായിട്ടൊരു ഓപ്പറേഷനും നടക്കുന്നില്ല. അതുപോലെ ലക്ഷദ്വീപിൽ ഈ പറഞ്ഞമാതിരി വലിയ ജിഹാദി പ്രവർത്തനം നടന്നിട്ടുമില്ല. മുസ്ലിം ജനസംഖ്യയാണ് എങ്കിലും വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുമാണ് ലക്ഷദ്വീപിൽ. ഇപ്പോൾ മുത്തുക്കോയ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ നേതാവൊക്കെ ഉണ്ട്. ബി ജെ പി വലിയൊരു രീതിയിൽ വോട്ട് പിടിക്കുന്ന സ്ഥലവും കൂടെയാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപുകാർക്ക് ബി ജെ പി ഇങ്ങനെ പേടിയൊന്നുമില്ല. അവർ ഹിന്ദുരാജ്യമാക്കിയിട്ട് വിഴുങ്ങിക്കളയും, പ്രാതലിന് മുസ്ലിങ്ങളെയും ഉച്ചയ്ക്ക് ക്രിസ്ത്യാനികളെയും വൈകുന്നേരം ദളിതനെയും തിന്നുകളയും എന്നൊക്കെയുള്ള കഥകൾ അവരങ്ങനെ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ലക്ഷദ്വീപിൽ സംഭവിച്ചത്. ബേസിക്കലി ഈ പ്രതിമാവിരുദ്ധ, ചിത്രവിരുദ്ധ, ഫോട്ടോ വിരുദ്ധ പ്രമാണങ്ങളുണ്ടല്ല, ആ പ്രമാണങ്ങൾ ഇസ്ലാമിനെ ഇപ്പോഴും കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ വലിയ ബലപ്പെടുത്തമൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ബലപ്പെടുത്തൊന്നുമില്ല. സൗദി അറേബ്യക്ക് ഉള്ള പേടി എന്താണെന്നറിയാമോ, മെക്കയിലെ ആ കാബ തന്നെ ISകാർ തകർത്ത് കളയും. കാരണം അവർ പറയുന്നത് ഈ കാബ പാടില്ല, വിഗ്രഹാരാധന പാടില്ല, നിങ്ങൾ സാത്താന്റെ നേർക്ക് കല്ലെറിയുന്നു അത് പാടില്ല, വിഗ്രഹം പാടില്ല എന്നാണല്ലോ ഇസ്ലാമിലെ ഈ അടിസ്ഥാന പ്രമാണം. അതിന് കടകവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങളുടെ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അത് ചക്കം കിട്ടിയാൽ ഇടിച്ച് തകർക്കും എന്നുള്ള സ്ഥിതിയാണ് ISISന്റെ. അപ്പൊ അതിനെ ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണ് സൗദി അറേബ്യക്ക് പോലും. അനാവശ്യമായിട്ട് ISമായിട്ട് വഴക്ക് വേണ്ട എന്നൊരു തീരുമാനവും സൗദി അറേബ്യക്കുണ്ട്. അവരെ പ്രകോപിപ്പിച്ച് അവര് വന്ന് കുഴപ്പമുണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട. ഞാനിത് അറിയാൻ കാര്യം എന്ന് വെച്ചാൽ ISISന്റെ പ്രവൃത്തികൾ പലരും കണ്ടിട്ടില്ല കേരളത്തിൽ. അപ്പൊ അപൂർവമായിട്ടുള്ള അവരുടെ വീഡിയോസ്, അത് അൽ ജസീറയൊക്കെ പുറത്തുവിട്ട വീഡിയോസ്, ഇതെടുത്തിട്ട് ഞാനൊരു പൊളിച്ചെഴുത്ത് ചെയ്തു.
അത് ശനിയാഴ്ച രാത്രി 8:30 8:30 9 അതിന്റെ സമയം. അത് എയർ ചെയ്ത് 9:02 കഴിഞ്ഞപ്പോൾ ജനം ടിവിയുടെ MD എന്നെ വിളിച്ചു. സാധാരണ എനിക്ക് ജനം ടിവിയുടെ MD-യുമായിട്ട് ഒരു ഏർപ്പാടും ഇല്ല. ഇത് 1:30 നേരത്തെ പ്രോഗ്രാം, അതിൻ്റെ പ്രൊഡക്ഷനും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് അവരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ജനം ടിവിയുടെ MD-യാണ്, ഞാൻ ഇതിൻ്റെ പുനഃസംപ്രേഷണം നിർത്തിവെക്കുകയാണ് ഇന്നത്തെ പൊളിച്ചുവെത്തിൻ്റെ. ഞാനത് കണ്ടു, ശരി എയറിലായത് ആയി, പക്ഷേ ഇനി കാണുന്നത് ഇനിയുള്ള നെക്സ്റ്റ് പുനഃസംപ്രേഷണം ഗൾഫുകാർക്ക് വേണ്ടിയിട്ടും മൂന്നാമത്തത് യൂറോപ്യൻസിന് വേണ്ടിയിട്ടുമാണ്. അപ്പൊ ആ ടൈം നോക്കിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രണ്ട് ഗൾഫും യൂറോപ്പും ഞാൻ നിർത്തിവെക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ പറഞ്ഞു, ഇങ്ങനെയാണ്, സൗദി അറേബ്യ ആ GCC കൺട്രീസിന് ഒരു ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ISIS-നെ പ്രകോപിപ്പിക്കരുത്, വെറുതെ വഴക്കുണ്ടാക്കരുത്, ഡേഞ്ചറസ് ആൾക്കാരാണ്, കഴിയുന്നതും പ്രകോപിപ്പിക്കാതെ അവരെന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്ന് മാറി നിൽക്കുന്നത് ഖത്തർ മാത്രമാണ്, ഖത്തർ ഒരു അല്പം പ്രോ IS ആയിട്ട് നിൽക്കുന്നു. ഇതാണ് പൊളിറ്റിക്കൽ ഇത്. അപ്പോ സൗദിയിൽ ഇത് IS-നെ പറ്റി IS-നെ വിമർശിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഈ ചാനലിനെ അങ്ങ് വിലക്കും. പിന്നെ നമ്മൾ പിന്നാലെ നടന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തണം, ഈ പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു, മലയാളത്തിൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചു. ചിലപ്പോ 1.5 വർഷം ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ നോക്കാം. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഈ ഇൻഫർമേഷനൊക്കെ അറിയുന്നത്, ഇതുപോലത്തെ സോഴ്സിൽ നിന്നാണ്. ഈ കാബ തന്നെ ഇടിച്ചു നിരത്താനുള്ള പ്ലാനാണ് ISIS-ന്റെ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ISIS പറയുന്നത് ശരിയാണെന്ന്, പ്രമാണം അങ്ങനെയാണ്, ഒരു സിമ്പിളും പാടില്ല എന്നാണ്. നേരത്തെ ആരോ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഞാൻ കേട്ടില്ല, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് റിപ്പോർട്ടർ സ്പീച്ചായിട്ട് ഞാൻ കേട്ടു, അതെ തുഞ്ചത്തിൻ എഴുത്തച്ഛൻ്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കളയും, അടിച്ചു പൊട്ടിക്കും എന്നാലും പറഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് മുസ്ലിം, അത് യഥാർത്ഥ മുസ്ലിമാണ് ആ സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കേ അങ്ങനെയൊന്നുമല്ല, അല്ല, പ്രമാണം അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അരുൺ ഷൂറിയും സയ്യദ് നഖ്വിയും. സയ്യദ് നഖ്വി ഇന്റർനാഷണൽ ജേർണലിസ്റ്റാണ്, രണ്ടുപേരും പേഴ്സണലി സുഹൃത്തുക്കളാണ്, സൗമ്യ സ്വഭാവക്കാരാണ് സംസാരിക്കാൻ. അപ്പോ സയ്യദ് നഖ്വി സംവാദം ഏകദേശം തീരാറായപ്പോ സയ്യദ് നഖ്വി ചോദിച്ചു, ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ആ ഇഷ്യൂവിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. സയ്യദ് നഖ്വി ചോദിച്ചു, അരുൺ ഷൂറി, ഡു യു തിങ്ക് ഐ ആം എ റിയൽ മുസ്ലിം? അപ്പൊ അരുൺ ഷൂറി പുഞ്ചിരിയോട് പറഞ്ഞു, നോ, യു ആർ നോട്ട് എ ഗുഡ് മുസ്ലിം. അപ്പൊ ഇയാൾ ചോദിച്ചു, വൈ ഇസ് ഇറ്റ് സോ? അപ്പൊ അരുൺ ഷൂറി പറഞ്ഞു, മൈ ഫ്രണ്ട്, ഇഫ് യു ആർ എ ട്രൂ മുസ്ലിം ബൈ ദിസ് ടൈം യു ഷുഡ് ഹാവ് ബീൻ കില്ലിങ് മീ, യു ഡിഡ് നോട്ട് കിൽ മീ, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് എ ട്രൂ മുസ്ലിം. സയ്യിദ് നഖ്വി പൊട്ടി ഒരു ചിരി ചിരിച്ചു. അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു. വാസ്തവത്തിൽ അത് ശരിയാണ്, ഒരു ട്രൂ മുസ്ലിം ആണെങ്കിൽ ഒരു ഹിന്ദുവായ അരുൺ ഷൂറിയെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം, അതാണ് ട്രൂ മുസ്ലിം. സയ്യിദ് നഖ്വി ട്രൂ മുസ്ലിം അല്ല, അല്ല എന്ന് സയ്യിദ് നഖ്വിയും സമ്മതിക്കും. സയ്യിദ് നഖ്വി ആ ഇതില് സംഭാഷണത്തിൽ വേറൊരു തമാശയും കൂടെ പറഞ്ഞു കേട്ടോ അരുൺ ഷൂറി എടുത്ത്, ഏയ് ഞങ്ങള് ഈ മുഹമ്മദിന്റെ ഫോട്ടോ പാടില്ല, ചിത്രം പാടില്ല എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഹിന്ദുക്കളെ ഭയന്നിട്ടാണ്. ഞങ്ങൾ മുഹമ്മദിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ആ ചിത്രം എടുത്തിട്ട് ഒരു ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോ തൊടിയിച്ച് ഒരു ചന്ദനത്തിനെയും കത്തിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ദൈവത്തിന്റെ കൂടെ ആക്കിക്കളയും. 33 കോടി ദൈവമുള്ളവർക്ക് പിന്നെ മുഹമ്മദിനെ കിട്ടിയേ വെച്ചോണ്ടിരിക്കുക, ചെറുകടാ ഇയാളെ കൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിക്കളയും അരുൺ ഷൂറി. അതുകൊണ്ടാണ് ഞങ്ങൾ പടം വരയ്ക്കാൻ ഭയക്കുന്നത്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും 33 കോടിയിൽ ഒരാളായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാര്യം എന്താ വെച്ചാൽ അവർ പേഴ്സണൽ ഫ്രണ്ട്സ് ആണ്, വളരെ ലിബറൽ തിങ്കിങ് ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും, പക്ഷെ വളരെ ബ്ലണ്ടായിട്ട് സത്യം പറയുന്നവരുമാണ്. അപ്പോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരൂര് തുഞ്ചൻപറമ്പിൽ പ്രതിമ
ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് അനുവദിക്കാൻ പാടില്ല. അവിടെയെന്നല്ല, ഒരു സ്ഥലത്തും പാടില്ല, ഒരു പ്രതിമയും പാടില്ല. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. താങ്ക് യു.